എന്താടാ ഭാസ്കര പതിവില്ലാതെ ഒരു ചായ കൂടി? അയ്യോ ദാസപ്പൻ ചേട്ടന്റെ ഭാഗ്യം എനിക്കുണ്ടോ? ചായ വില കൊടുത്ത് ചാരായ കുടിക്കാനൊക്കെ. ദാസപ്പൻ ചേട്ടൻ അങ്ങോട്ട് കയറിയിരി. ശേഖരവിള്ള നിൽക്കുമ്പം ഞാൻ കയറി ഇരിക്കുന്നത് ശരിയാണോ തങ്കമ്മേ? ശേഖരവിള്ള ചേട്ടന്റെ കസേരയിൽ ആർക്ക് കയറി ഇരിക്കേ? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കരണിച്ചും പിന്നെ വരാം. ദാസപ്പൻ ചേട്ടന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയും കാപ്പിയും കുടിക്കാൻ തങ്കമ്മക്കെന്റെ കടയിൽ തന്നെ വരണോ? തങ്കമ്മേ എന്താടാ ചാത്ത, കാപ്പി കുടിക്കുമ്പോഴും തലേക്കെട്ടും തൊപ്പിയും ഒക്കെ തലേ തന്നെ വേണോ? തലേക്കെട്ടും തൊപ്പിയൊക്കെ എന്റെ തലയിലല്ലേ ഇരിക്കുന്നേ. എടാ സോഷ്യലിസം ഒക്കെ പത്രത്തിലേ വന്നിട്ടുള്ളൂ, ഇനി നാട്ടിലോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇദ്ദേഹം വന്ന കാര്യം സാധിച്ചിട്ട് അങ്ങ് പോയാൽ. അതെടുക്ക്, എടുത്തു കൊടുക്ക്. എടുക്കാൻ രാമു ദാസപ്പന്റെ കൈയുടെ ചൂട് ശരിക്ക് അറിഞ്ഞിട്ടില്ല. പോട്ടെ കുഞ്ഞ്, ഇത് ഞാൻ എടുക്കാത്ത മാറിയ എടുക്കടാ. മര്യാദയ്ക്ക് പോരുന്നതനുസരി. നീ ആരാടാ എന്നെ അനുസരിപ്പിക്കാൻ? നീ കുറെ നാളായി ഈ നാട്ടിലെ പാവങ്ങളെ വരട്ടി കഴിയുന്നു. എടാ എടുത്തു കൊടുക്ക. നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. ഇവിടെ ആരുമില്ലേ? വാസിന്റെ സ്ഥിരം ഭക്തയാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇന്നെനിക്ക് ഈ തിങ്കളാഴ്ച വ്രതമാ. തിങ്കളാഴ്ച വ്രതം നല്ലതാ, വേഗം വിവാഹം നടക്കും. വിവാഹം താമസിച്ച് നടന്നാലും മതി, ഭർത്താവ് നല്ലവനായിരിക്കണം. വാസന്തി, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് ജോലി കിട്ടി. ബി എസ് സി പാസ്സായി നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടി. എം എ പാസ്സായി നിന്റെ ചേട്ടൻ ഇപ്പോഴും കലപ്പയും കാളയുമായി നടക്കുന്നു. രാമു ചേട്ടനെ ഈ സർക്കാർ ഉദ്യോഗത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ. വാസന്റെ അച്ഛൻ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോഴേ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചതും എന്നെ പ്രത്യേകമായി ഒന്ന് കണ്ടേക്കണം കേട്ടോ. എപ്പോഴാ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? പിന്നെ ഞാൻ തൊഴുതിട്ട് വരട്ടെ, നാളെ കാണാം. ഇത്തവണത്തെ വൈക്കോല് പോലും കൊടുക്കും. നെല്ലിനോ വിലയില്ല, പിന്നെ വൈക്കോല് കിട്ടിയിട്ട് എന്നാ കാര്യം? ആ ഇനിയുള്ള കാലം കൃഷിപ്പണി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചാത്ത. എന്നിട്ട് നമ്മുടെ രാമുക്കുഞ്ഞ് പറയണത് കൃഷിപ്പണി സർക്കാർ ഉദ്യോഗത്തെക്കാളും നല്ലതാണെന്നല്ലേ? എം എ ജയിച്ചവൻ കൂലിക്കാരെ പോലെ വയലിൽ കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തൊലി പൊള്ളിയില്ല. കാണുന്നവരെല്ലാം അത് തന്നെയാ പറയണത്. ഇവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ? എവിടെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടത്തില്ലായിരുന്നു. ആ തല വിയർപ്പ് ഒഴുകുന്നു, ഇനി രാത്രി ചുമച്ചിട്ട് ഉറങ്ങണ്ട. മൂത്ത എമ്പ്രാൻ അങ്ങ് കയറിയാട്ടെ, ഇനി ഇത്രയല്ലേ ഉള്ളൂ, അത് ചാത്തം വരിച്ചു കൂട്ടിക്കോടാ. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ, രാമു വന്നിട്ട് വലിച്ചു കൂട്ടും. എടി അവനിങ്ങനെ വൈക്കോലും മാരി കൂട്ടി നിലവ് ഉഴുതു നടക്കുന്നതല്ലയോ നിനക്ക് നിർത്തി? ഞാൻ എന്തോ വേണമെന്നായി പറയുന്നത്? എടി അവന്റെ കൂടെ പഠിച്ചവന്മാരെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് സർക്കാർ ശമ്പളം മേടിച്ച് അന്തസ്സായിട്ട് കഴിയുന്നു. ആ കായ മടി വെച്ച കമുകായാലോ. രാമു കുഞ്ഞൊരു പ്രത്യേക പോക്ക. ദേ ശാന്തി വരുന്നു. ഇന്നെന്താ കുഞ്ഞിന്റെ പിറന്നാളായിരിക്കും? അല്ല ചാത്ത, അവൾക്ക് ഒരു ജോലി കിട്ടി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാ. എന്റെ പരദൈവങ്ങളെ, കുഞ്ഞിനെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയല്ലോ. അതാ രാമു വരുന്നല്ലോ. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകേണ്ട മരുന്ന വരവുണ്ട്. എല്ലാരും സർക്കാർ ജോലിക്ക് പോയാലേ ഈ നാടെങ്ങനെ നന്നാവും? കൃഷിപ്പണി ആരും. അവൻ അവന്റെ വയലിലല്ലേ ജോലി ചെയ്യുന്നത്? അല്ലാതെ മറ്റുള്ളവരെ പോലെ ചിന്താബാദ് വിളിക്കാനും ജൂത് വിളിക്കാനും അല്ലല്ലോ പോയത്. നീ പോയോ?
കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണെന്നും ഈ പഞ്ചായത്ത് മുടിക്കുകയാണെന്നുമാണ് ആ രാമു പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് രാമുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛനെ ആയുധമാക്കരുത്. അതല്ല മോളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ സഹോദരിയെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗത്തിന് നിയമിക്കണമായിരുന്നു എന്നാണ് ദാസപ്പൻ ചോദിച്ചു വരുന്നത്. ശാന്തി എന്റെ കൂട്ടുകാരിയാണ് അച്ഛ. ഇതൊക്കെ സർപ്പസന്തതികളാണ്, വാസന്തിയുടെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ ശുദ്ധഗതിയൊക്കെ എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഹരിക്കുന്ന എന്തിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു അച്ഛ? ഏതായാലും അവക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ അല്ല ശേഷി അമ്പലത്തിൽ പോയില്ലേ? നിനക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ ചെല്ലേ, വേഗം ചെല്ല. വാസന്തിക്ക് ഇവറ്റുകളെ ഒന്നും ശരിക്കറിഞ്ഞൂടെ. നമ്മുടെ പഞ്ചായത്തിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ ശത്രു സന്തതികളെയൊക്കെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ ഇവളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ ദാസപ്പ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ദാസപ്പൻ പിള്ളേ. ഗുഡ് മോർണിംഗ്. എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതിലെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വൈഫും സർവന്റുമായിട്ട് ഒരു ഗലാട്ട. എന്തോന്ന് ഗലാട്ട? വൈഫ് സർവന്റിനെ തല്ലി, സർവന്റ് തിരിച്ച് വൈഫിനെ തല്ലി. ആകെ ഉള്ളാവല്ലോ വേലക്കാരിയും ഭാര്യയുമായിട്ട് അടിപിടി. വൈഫ് സർവന്റിനെ ഡെയിലി ഉദയ്ക്കാറുണ്ട്. സെർവന്റ് വൈഫിനെ ഉദയിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് സർ. എന്നിട്ട് എന്തായെന്ന് പറയടോ. എന്താകാനാണ് സർ? സെർവന്റ് സെർവന്റിന്റെ വീട്ടിലേക്കും വൈഫ് വൈഫിന്റെ വീട്ടിലേക്കും പോയി. ഓ, അപ്പൊ തന്റെ ശല്യം അവസാനിച്ചല്ലോ. ഇല്ല സർ, ശല്യം.